ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ പുതിയ വണ്ടി ഒരു 19-സീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയെ കുറിച്ച് കാണാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വല്ല വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തരണം, സഹായിക്കണം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ വർക്ക് ചെയ്തിട്ടുള്ള 2017 മോഡൽ ടെമ്പോ ട്രാവലറാണ്. ആദ്യമായി ഇതിൻ്റെ ടി വി ക്യാബിൻ പുതിയതായിട്ട് ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ട് എ സി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എ സി ബെർത്ത് എ സിയാണ്, അതായത് ജിങ്കി ടൈപ്പ് എ സിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ എ സി വരുന്നതിന് പകരമായിട്ട് ഇവിടെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആമ്പാണ്. ഈ ആമ്പ്, ഇതിനുള്ളിൽ ആമ്പ് വയ്ക്കും, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത് ലോക്ക് ചെയ്ത് വയ്ക്കാനുള്ള സിസ്റ്റം ഉണ്ട്. നമ്മൾ 24 ഇഞ്ചിന്റെ എൽ ഇ ഡി ക്യാബിനാണ് വെച്ചിട്ടുള്ളത്. രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ലോക്കറുണ്ട്. അപ്പോൾ ഇതിനുള്ള അതിൻ്റെ കണക്ഷൻസ്, അതായത് ടി വിയിലേക്കുള്ള കണക്ഷൻസും ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ റബ്ബൂട്ടിൻ്റെ വർക്കാണ്. റബ്ബൂട്ടിൽ പണിതിട്ട് നമ്മളിത് പോളിഷ് ചെയ്തിട്ട് ഇതുപോലെ ഒക്കെ ഹാൻഡ് മെയ്ഡ് വർക്കാണ്. അതേപോലെ തന്നെ ഇത് പിടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഫൈബറിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിമിലാണ് നമ്മൾ ഈ അകത്തു നിന്നും ഫിറ്റ് ചെയ്യുന്ന ടൈപ്പായിട്ട് നമ്മൾ ഈ ടി വി ക്യാബിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അടിയിൽ നമുക്ക് ചെറിയൊരു ഗ്ലാസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ്സിൽ ലൈറ്റ് വർക്ക് ചെയ്യുന്ന പോലെ. അതുപോലെ തന്നെ ബാക്ക് വ്യൂ കാണാൻ നമുക്ക് ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മോണിറ്ററാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിങ്, നമ്മൾ സ്റ്റിയറിങ്ങിനെ ഇതേപോലെ ആർട്ടിഫിഷ്യൽ ലെതർ കൊണ്ട് കവർ ചെയ്ത് അതിൻ്റെ സെൻറ്റർ അടക്കം കവർ ചെയ്ത് അതിന് പി വി സി കൊണ്ട് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. എന്നാ വെച്ചാൽ ഇതിലെപ്പോഴും ഹോൺ അടിക്കുമ്പോഴൊക്കെ ഇതിൽ ചെളി പൊരളാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മളത് പി വി സി കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അതുപോലെ ഇത് എ സിയുടെ സ്വിച്ചാണ്, ജെ ടി എ സി ജിങ്കിയുടെ എ സിയാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് സിസ്റ്റം ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. അതായത് നമ്മുടെ ഈ കവർ അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ്, വയറിങ്ങിൻ്റെ സിസ്റ്റമൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. ഇത് ഡോർ കവർ, അതായത് നമ്മൾ ഡോറിനടിക്കുന്ന ഡോർ പേഡ് എന്ന് പറയും. ഈ ഡോർ പേഡ് നമ്മൾ ഇതേപോലെ തന്നെ ഫൈബറിലെ ഡോർ പേഡുമ്പോൾ നമ്മൾ ലെതർ കൊണ്ട് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ പി വി സി ചെയ്തിട്ടുള്ളതാണ്. അടിയിൽ നല്ല ട്രെയിനിലൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ, അതുപോലുള്ള നമ്മുടെ അടിയിൽ നല്ല ബ്ലൂ ചിപ്പ്, നല്ല മൊസൈക്കിൻ്റെ ഡിസൈനുള്ള മാറ്റാണ്, ഫ്ലോർ മാറ്റാണ് നമ്മൾ വിരിച്ചിട്ടുള്ളത്. ജൂട്ട് ടൈപ്പിൻ്റെയാണ് നമ്മൾ ഈ സീറ്റ് കവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ വണ്ടി ഓൾറെഡി ചെറിയ ഡാർക്കിലാണ്, നമ്മൾ ഡാർക്ക് ഡിസൈനാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡാർക്ക് ഡിസൈൻ ചെയ്യുന്ന വണ്ടികൾക്ക് ഉള്ളിൽ കുറച്ച് ലൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർട്ടനും അതുപോലെ സീറ്റൊക്കെ ഒരു ഐവറി കളറിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ നമ്മൾ മുകളിലാണ് വെച്ചിട്ടുള്ളത്. കണ്ട ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡ്രൈവർ സീറ്റിൻ്റെ മുകളിലായിട്ടാണ് സ്വിച്ചുകൾ വെച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ സ്വിച്ചായിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും ഇങ്ങനെ ഓഫ് ചെയ്യാം, സ്വിച്ച് ഓരോന്ന് ഓഫ് ചെയ്യുന്നതനുസരിച്ച് ഓരോ ലൈറ്റുകൾ. ഇപ്പോൾ സാധാരണ നൈറ്റൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലൈറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഓല ലൈറ്റുകളായിട്ട് നമുക്ക് ഇടാം. ഇതാണ് ഫ്രണ്ടിലേക്കുള്ള എ സിയുടെ വെന്റാണിത്, സ്പീക്കർ കവർ. ഈ ബെർത്തിന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ 2-4 സ്പീക്കറുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കർട്ടൻ്റെ രണ്ട് കർട്ടനുകളുടെ ഇടയിലായിട്ട് ഈ പോസ്റ്റ് വരുന്ന ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ്സിൽ വുഡൻ ഡിസൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ സൈഡ് പേഡ്, സൈഡ് പേഡൊക്കെ ഗ്ലാസ് ടൈപ്പാണ്. ഇതൊക്കെ അക്രലിക് 3mm ഗ്ലാസ് കൊണ്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ തട്ടിയാലും മുട്ടിയാലൊന്നും പൊട്ടത്തില്ല. അതേപോലെ തന്നെ നല്ല രാത്രി കാലങ്ങളിലൊക്കെ നല്ല വെളിച്ചമാണ്, വണ്ടിയുടെ ഉള്ളിൽ നല്ല പ്രകാശമായിരിക്കും. ടോപ്പിലെ സ്റ്റീൽ ഹാൻഡിൽ എന്ന് പറയും, നമുക്ക് സ്റ്റീലിന്റെ ഹാൻഡിൽ, അതായത് നമുക്ക് സീറ്റിലിരിക്കുന്ന പ്രായമായിട്ട ആളുകൾക്കൊക്കെ ഒന്ന് പിടിച്ചു എണീക്കണമെങ്കിലോ, അത് അത് മാത്രമല്ല വണ്ടിയുടെ ഒരു സ്റ്റൈൽ തന്നെയാണ് അത് ഉള്ളിലൊരു പ്ലേറ്റിംഗ് വരുമ്പോൾ. ഇതാണ് ബാക്കിലെ ക്യാബിൻ, ബാക്ക് ക്യാബിൻ എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മൾ ലെതറിൽ കവർ ചെയ്ത് കണ്ടു, നല്ല ഡബിൾ സ്റ്റിച്ചിങ് കവറൊക്കെ ചെയ്തിട്ട്. ഇത് രണ്ടും ലേസർ പോയിന്റുകളാണ്. ഇവിടെയൊക്കെ ജോയിന്റ് ഒക്കെ വളരെ കറക്റ്റായിട്ട് നമുക്കൊരു
വൃത്തികേടില്ലാത്ത രീതിയിൽ നല്ല വൃത്തിയിൽ തന്നെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇതിനടിയിലായിട്ട് രണ്ട് ലൈറ്റും വെച്ചിട്ടുണ്ട്. ബെർത്തിൻ്റെ നമ്മുടെ ബാക്ക് ക്യാബിൻ്റെ അടിയിൽ രണ്ട് ലൈറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ കണ്ടില്ല, നല്ല ജൂട്ടിൻ്റെ നല്ല കവറടിച്ച കാരണം നല്ല വൃത്തിയാണ്. എടുത്ത് വാഷ് ചെയ്യാനും പറ്റും നമുക്ക്, അതുപോലെ തന്നെ അഴുക്കാവുമ്പോൾ വാഷ് ചെയ്ത് നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കാം. ഓരോ സീറ്റിലേക്കും നമ്മൾ ഇതേപോലെ എ സിയുടെ വെൻറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇതാണ് ബാക്ക് സീറ്റിലേക്കുള്ള വെൻറ്റാണ്. ബാക്ക് സീറ്റിലേക്ക് നാല് വെൻറ്റുകൾ വെച്ചിട്ടുണ്ട്. ടോട്ടൽ വണ്ടിയുടെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കിതാണ് കാണാൻ പറ്റുക. അവിടെ നല്ല ഫുള്ള് അക്കർലിക് ഗ്ലാസ് ഡിസൈനാണ് ടോപ്പിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിസൈനുകൾ ലൈറ്റുകളൊക്കെ നമുക്ക് റിമോട്ടിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില വണ്ടികൾ കണ്ടിട്ടുണ്ട് ഓവറായിട്ട് കുറേ വർക്കുകൾ ചെയ്ത് വണ്ടിയുമ്പോൾ ഇങ്ങനെ ഇതാക്കുന്നത്, ഇതങ്ങനെയൊന്നുമില്ല. അത് ചെറിയ ബെർത്തൊക്കെ എന്ന് വെച്ചാൽ വലിയ വലിപ്പമില്ലാതെ സിമ്പിൾ ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ബെർത്തിൻ്റെ അടിയിലും ഇതുപോലെ തന്നെ ചെറിയ ഗ്ലാസ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഫൈബറിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഈ ഫൈബറിൽ വർക്ക് ചെയ്തതിൻ്റെ പുറത്തായിട്ട് നമ്മളിത് അതിൻ്റെ ഉള്ളിൽ, അതായത് അതിൻ്റെ ഫ്രെയിം, ഇരുമ്പിൻ്റെ ഫ്രെയിമൊക്കെ ഇട്ട് നല്ല രീതിയിൽ ബലപ്പെടുത്തി അതിൻ്റെ മുകളിലാണ് കവർ ചെയ്തിട്ട്, റെക്സിൻ കവർ ചെയ്ത് നമ്മൾ ഈ വുഡൻ വർക്ക് ചെയ്യുന്നത്. എല്ലാം ഹാൻഡ് മെയ്ഡ് വർക്കാണ്. അല്ലാതെ നമ്മൾ ഫൈബറിൽ ഓരോന്ന് ഡൈ എടുത്ത് അതിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന ഒരു സിസ്റ്റം അല്ല. ഇത് മിറർ ഉണ്ട് നമുക്ക് കണ്ടോ, രണ്ട് സൈഡിലും എ സി ഡെക്റ്റിനെ പുറത്തേക്ക് കാണുമ്പോൾ വൃത്തികേടില്ലാത്ത രീതിയിൽ, ഇതാണ് എ സിയുടെ ഡെക്റ്റ്. എ സി ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഓരോ ബെർത്തിലേക്കും എ സി കൃത്യമായിട്ട് ഈ ബെർത്തിൻ്റെ അടിയിലേക്കൊക്കെ എയർ വരുന്ന സിസ്റ്റമാണ്. അതിനെ രണ്ട് മിറർ വെച്ച് നമ്മൾ രണ്ട് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കർട്ടനൊക്കെ പ്രകാശിക്കും, കർട്ടൻ്റെ ഉള്ളിൽ കർട്ടൺ ലൈറ്റുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൺ ലൈറ്റ്, ഫ്ലോർ ലൈറ്റ്, ഫ്ലോറിലൊക്കെ ഉണ്ടോ നമുക്ക്.